ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിന് റെസിപ്പിയാണ്. സ്നാക്സ് ആയിട്ടും അതുപോലെ രാവിലെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വടന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങക്ക് ഇത്രയും തന്നെ എടുക്കുക കേട്ടോ. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. ഒരുപാട് അങ്ങ് കളർ ചേഞ്ചായി വരുന്നവരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതിയാകും. ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ട് ഡ്രൈ ആക്കണ്ട കേട്ടോ. ഇതാ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ പാനിൽ തന്നെ വെക്കുകയാണെന്നെങ്കിൽ തേങ്ങേൻ്റെ കളറ് പെട്ടെന്ന് മാറിയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ കുറച്ചധികം മല്ലിയിലും കൂടെ എടുത്തിട്ടുണ്ട്. മല്ലിയിലൊക്കെ കുറച്ചധികം എടുക്കട്ടോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതാ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പോളം റവയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഉള്ളി ആയാലും പച്ചമുളകായാലും ഇഞ്ചി ആയാലും ഒക്കെ നന്നായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഏറ്റവും ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇഞ്ചിയൊക്കെ ഇതാ ഇതുപോലെ ഏറ്റവും കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണത്. ഇനി മല്ലിയിലിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ മല്ലിയില എന്തായാലും ചേർത്തെടുക്കണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദാ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നേരത്തെ നമ്മൾ തേങ്ങ വറുക്കാൻ എടുത്തിട്ടുള്ള പാനുണ്ടല്ലോ, അതിലേക്ക് ഞാനിതാ 1/2 കപ്പോളം വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. ഞാൻ 3/4 കപ്പ് റവ ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് അങ്ങ് തളിച്ചിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതാ 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 2 നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണോളം ഉണ്ടാകും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം റവ ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെള്ളം റവ വലിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിതാ എടുത്തു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ മല്ലിയിലും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഈ ചൂട് കിടന്നിട്ട് തന്നെ ഈ സവാള ഒന്ന് വാടിയിട്ട് വന്നോളും. ഇനി ഇതാ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തേങ്ങയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ മല്ലിയിലൊക്കെ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എല്ലതും ഈവൻ ആയിട്ട് അങ്ങ് മിക്സായിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ ഇത്രയും മതിയാകും കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. ഈ പാനിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കണവരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പം ഇതാ ചെറുതായിട്ട് ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ചെറിയൊരു ചൂട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിൽ ചൂടായിട്ട് വരാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതി. ഇതാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ ഡോ ആയിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടി പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ഞാനിവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം വടൻ്റെ ഷേപ്പാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കൈയൊന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളത്തിൽ ഡിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് ആ ഒരു വടൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ പരത്തിക്കെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുഭാഗത്തേക്ക് നമുക്ക് ഇതാ വടൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ഒരു വിരലൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഹോൾസ് ഇട്ട് കൊടുത്താലേ നമുക്ക് നല്ല ഷേപ്പ് തന്നെ ഹോൾസ് ആയിട്ട് കിട്ടുട്ടോ. ഇതാ ഇനി എല്ലതും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുള്ള പ്ലേറ്റിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാതും ഇതേപോലെ ഷേപ്പാക്കിയിട്ട് പൊരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടും ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇപ്പം ഇതാ എല്ലതും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതാ ഒരു 10 വടയോളം ഈ ഒരളവ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഫ്രൈ ചെയ്യുക കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഏകദേശം ഒരു പ്രാവശ്യം അതിൻ്റെ 2.5 വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാൻ അനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാ പെട്ടെന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഓരോ സൈഡും പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും. പിന്നെ ഇതാ ഒരുപാട് അങ്ങ് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി വരും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഇവിടുത്തെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലതും ഇതേ രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കുക. പിന്നെ ഇത് ഒരുപാട് സമയം ആക്കിയിട്ട് പുറത്ത് വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ട് വരും. ഒരേ സമയം ഒരു 3-4 വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാവും ഒന്നും കൂടെ ഈസി ആയിട്ട് വരിക. നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ചിരിക്കും കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ 2-ാമത്തെ ടൈമിൽ ഒരു 3 വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഏകദേശം നമ്മളെ ഒരു ഉള്ളിവട ആ ഒരൊക്കെ ഒരു ടേസ്റ്റിലാവട്ടെ അത് ഉണ്ടാവുക. നല്ല എരിവുള്ള സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല മുരിമുരിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. 10 നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇതാ ഇതിൽ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്നിയൊന്നും ഇല്ലാതെയും കഴിക്കാം. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്തുപോലെ ചട്നിയൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.